ഹലോ അസ്സലാമു അലൈക്കും, ഐ എം ഷഫീഖ്. ദിസ് ഈസ് മൈ വൈഫ് ഷഹാന. ഞങ്ങൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് എക്സ്പോ പവലിയൻസുകളുടെ ഉള്ളിലുള്ള വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ എക്സ്പോ പവലിയൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ അല്ലെങ്കിൽ കാഴ്ചകൾ കാണാത്തവരെ ഞങ്ങളുടെ ആദ്യ വീഡിയോ ചെന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. 170 വർഷത്തെ എക്സ്പോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അറബ് രാജ്യത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങളും മേന്മകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഇന്ത്യൻ പവലിയനിലേക്കാണ്. അതിൻ്റെ കാരണം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ പവലിയൻ. ഓട്ടോ റൊട്ടേറ്റ് ചെയ്യുന്ന 600 പാനൽ വെച്ചിട്ടാണ് ഇതിൻ്റെ മുൻവശം ഒരുക്കിയിരിക്കുന്നത്. ഇത് രാവിലെ ഓട്ടോ റൊട്ടേറ്റ് ചെയ്യുകയും രാത്രി ഇതൊരു ഡിസ്പ്ലേ ആയിട്ട് മാറുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ത്യൻ പവലിയൻ്റെ ഉൾവശം ഒരുക്കിയിരിക്കുന്നത് 11 തീമുകളിലായിട്ടാണ്. അതിൽ യോഗയാണ് നമ്മൾ ആദ്യം കാണുക. കയറിയാൽ വലതുവശത്തായിട്ടാണ് യോഗയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ സ്റ്റാച്യുകളുണ്ട്. അതുകൂടാതെ റിയലായിട്ടുള്ള ആളുകൾ യോഗയുടെ പല പൊസിഷൻസും യോഗയുടെ ഗുണങ്ങളും എല്ലാം നിങ്ങൾക്ക് അവിടെ വിവരിച്ചിരുന്നതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ 11 തീമുകളുണ്ടെന്ന്. അതിൽ ഒന്ന് മാത്രമാണ് യോഗ. അതുകൂടാതെ സ്പേസിനെ കുറിച്ചുണ്ട്, ടെക്നോളജി കുറിച്ചുണ്ട്, നാച്ചുറൽ ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ പോകുന്നു ഇന്ത്യൻ പവലിയൻസിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ. പിന്നെ ഇന്ത്യയുടെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള കെട്ടിടങ്ങളുടെ മിനിയേച്ചർ രൂപങ്ങളും കലാരൂപങ്ങളുടെ വീഡിയോസും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ തട്ടുകളിലായിട്ടാണ് വിവിധ തരത്തിലുള്ള തീമുകൾ അവിടെ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്കതിലെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ കാണാം, ഓപ്പർച്യൂണിറ്റീസ്. അത് കഴിഞ്ഞാൽ അതുകൂടാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇന്ത്യയുടെ കലാരൂപങ്ങൾ. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നത് ഇന്ത്യയുടെ ഫ്യൂച്ചറിലേക്കാണ്. ഫ്യൂച്ചറിൽ നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്ന നഗരങ്ങളുടെ ഒരു ചെറിയ മിനിയേച്ചറുണ്ട്. അത് പ്രദർശിപ്പിച്ചിരിക്കുന്ന രീതി തന്നെ വ്യത്യാസമാണ്. പിന്നെ നമുക്ക് അവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഒരു ഹെഡ്ഫോൺ വെച്ച് നിങ്ങൾക്കതിൽ കാണുകയും നിങ്ങൾക്കത് നിങ്ങൾക്ക് മാത്രമായിട്ടത് ശ്രവിക്കാനുമുള്ള ഓപ്ഷനുകളുണ്ട് അവിടെ. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്യു എന്ന് ഇപ്പോൾ ഇന്ത്യയിലാണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ത്യയിൽ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ ഭാഷകളിലും സ്വാഗതം, വെൽക്കം അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ട് കാണാം. ഇന്ത്യ ഉൾപ്പെടുന്നത് ഓപ്പർച്യൂണിറ്റി പവലിയൻസിലാണെന്ന് നിങ്ങളോട് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പവലിയൻസിൻ്റെ ഉള്ളിൽ അവസരങ്ങളും അറിവുകളുമാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി നമ്മൾ പോകുന്നത് ഏറ്റവും വലിയ അറബ് രാഷ്ട്രമായ സൗദിയുടെ പവലിയനിലേക്കാണ്. ഓൾറെഡി 3 ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി ഈ പവലിയൻ ദുബായ് എക്സ്പോയിലെ 2nd biggest പവലിയൻ കൂടിയാണ്. ഏറ്റവും വലിയ മിറർ LED ആണ് ഇതിൻ്റെ മുഖ്യ ആകർഷണം. അതുകൂടാതെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്ലോറിംഗ് സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുതന്നെയാണ് ഇതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടാനുള്ള കാരണം. ഇതിലെ ഫ്ലോറ് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബം നമുക്ക് മേലെയുള്ള ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നതാണ്. അതുകൂടാതെ ഈ വഴിയിലൂടെയാണ് നമ്മൾ പവലിയൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് തന്നെയാണ് ഒരു കവാടം എന്നതുപോലെ നമുക്ക് തോന്നുന്നത്. ഉള്ളിലേക്ക് വെൽക്കമിങ് ചെയ്യാൻ ഒരു ചെറിയൊരു വാട്ടർഫോളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് വളരെ രസകരമായിട്ട് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. പല ഡിസൈനുകളിൽ വെള്ളം താഴേക്ക് പതിക്കുന്നതായിട്ട് കാണും. ആ കാണുന്ന റൗണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി നിൽക്കാൻ പറ്റുന്നതാണ്. പിന്നെ സൗദി എന്താണെന്ന് കാണിച്ചു തരുന്ന വൈഡ് ആംഗിൾ ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് അവിടെ കാണുന്നത്. അത് കഴിഞ്ഞാൽ നമ്മളൊരു എസ്കലേറ്റർ വഴി മുകളിലേക്കാണ് പോകുന്നത്. പിന്നെ ഇരുവശങ്ങളിലുമായി 14 heritage areas സ്റ്റോറിയാണ് നിങ്ങൾക്ക് കാണുന്നത്. അതുകൂടാതെ പഴയകാല സൗദിയുടെ പല ചിത്രങ്ങളും ഒരു പ്രൊജക്ടർ വെച്ചിട്ട് നമുക്ക് ഇരുവശങ്ങളിലുമായി വളരെ നല്ല രീതിയിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് അവിടെ ആസ്വദിക്കാൻ പറ്റും. ഇതിൽ യുനെസ്കോ തന്നെ
ഹെറിറ്റേജ് ഏരിയയിൽ ഉൾപ്പെടുത്തിയ 6 ഏരിയകളും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ്. എസ്കലേറ്റർ കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ വിശാലമായിട്ടുള്ള LCD കൊണ്ട് അലങ്കരിച്ച ഒരു റൂമാണ്. അവിടെ നിങ്ങൾക്ക് സൗദിയുടെ മാപ്പ് കാണാം. ഇതും ഒരു LED സ്ക്രീനാണ്. ഇവിടെയും പലതരത്തിലുള്ള ചിത്രങ്ങൾ വരും. പിന്നെ നമ്മൾ താഴേക്ക് പോകുമ്പോൾ നമ്മളുടെ തലക്ക് മുകളിലായിട്ട് 2030 പവിഴങ്ങൾ കൊണ്ട് അലങ്കരിച്ച വിളക്കുകളാണ്. ഓക്കെ, ഇതിനെക്കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് Mission 2030 എന്ന സൗദിയുടെ ഭാവി പരിപാടികളെ, ഭാവി പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്. ഈ രണ്ട് സൈഡിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ആ സമയത്ത് 2030 എങ്ങനെയാണോ സൗദി ഉണ്ടാവുക എന്നതിനെക്കുറിച്ചും അതിൻ്റെ വിവരണവും അതിൻ്റെ വിഷ്വൽസും ഒക്കെയാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇതാണ് സൗദി പവലിൻ്റെ ഉള്ളിലെ മറ്റൊരു അത്ഭുതം. ഇവിടെ നിങ്ങൾക്ക് ഈ റൗണ്ട് ഷേപ്പിൽ കാണുന്നിടത്ത് നിങ്ങൾക്ക് ഭൂമിയുടെയും സൂര്യൻ്റെയും ചിത്രങ്ങളൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നാച്ചുറൽ രൂപം നിങ്ങൾക്ക് അടുത്ത് കാണുന്നതായിട്ട് തോന്നും. അത് ഒരു വലിയ ഡിസ്പ്ലേയിൽ തന്നെയാണ് ഉള്ളതെങ്കിലും അതിൻ്റെ വളരെ പ്രത്യേക രീതിയിലാണത് സജ്ജമാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഡിസ്പ്ലേയിൽ നിങ്ങൾ കാണുന്നതിൻ്റെ വേറൊരു വിഷ്വൽസ് നിങ്ങൾക്ക് ഫ്ലോറിലും കാണാം. ഫ്യൂച്ചറിലെ ബിൽഡിങ്ങുകൾ ഇങ്ങനെയായിരിക്കുമെന്നാണ് ഈ ബിൽഡിംഗ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമ്മൾ പോകുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ USA പവലിയനിലേക്കാണ്. അപ്പം നമ്മൾ US പവലിയൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ നടക്കേണ്ട ആവശ്യമില്ല, നമ്മളതിൽ ഇതാ ഈ കാണുന്ന പോലെ അതിലേക്ക് കയറി നിന്നാൽ മതി. ഇത് നമ്മുടെ എയർപോർട്ടിൽ ലഗേജ് വരുന്ന ആ ഒരു മെത്തഡാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് അവരുദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ മൂവ് ആവും. അപ്പോൾ രണ്ട് ബോളിലുമായി അമേരിക്കയുടെ ചരിത്രവും അവരുടെ കണ്ടെത്തലുകളും അവർ ഈ ലോകത്തിന് സംഭാവന ചെയ്ത പല കാര്യങ്ങളെക്കുറിച്ചും അവർ വിവരിക്കുകയാണ്. ഈ ഒരു ഹാളിൽ നമുക്ക് അവർ തയ്യാറാക്കുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. 10 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന അമേരിക്കയുടെ ഫ്യൂച്ചറുകളും അവരുടെ പുതിയ പദ്ധതികളും കാര്യങ്ങളും ഒക്കെയാണ് നമുക്കവിടെ വിവരിച്ചു തരുന്നത്. അത് വളരെ നല്ല സൗണ്ട് എഫക്റ്റോടുകൂടി, വളരെ നല്ല ദൃശ്യാവിഷ്കാരത്തോടുകൂടി നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ്. അവിടുന്ന് നമ്മളിനി മുകളിലേക്ക് പോവുകയാണ്. മുകളിലേക്ക് പോകുമ്പോൾ അവരുടെ പ്രസിഡൻറ്റിൻ്റെ ഒരു ഫോട്ടോയും അവർ പറഞ്ഞ ചില കാര്യങ്ങളും അവിടെ പറയുകയാണ്. പിന്നെ അവരുടെ USലുള്ള 9 പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളുടെ ചിത്രങ്ങളും അത് എവിടെയാണെന്നുള്ളത് മാപ്പ് സഹിതം നിങ്ങൾക്കവിടെ കാണിച്ചു തന്ന് നിങ്ങളെ അമേരിക്കയിലേക്ക് അവർ വെൽക്കമിങ് ചെയ്യുകയാണ്.
ഇനി നമുക്ക് യു എസ് പവലിയൻ്റെ പുറത്തുള്ള കാഴ്ചകളിലേക്ക് പോകാം. അവിടെ അവരുടെ കലാപരിപാടികൾ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് റോക്കറ്റ് സ്റ്റേജ് എന്ന രീതിയിൽ ഒരു സ്ഥലം തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികളുണ്ട്. അവർക്ക് മുന്നിൽ അവരുടെ കലാപരിപാടികൾ ഇത് അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട ചില പ്രൊഡക്ട്സുകൾ വാങ്ങിക്കാൻ പറ്റിയ ഒരു സ്റ്റോറാണ്. ഇത് നമ്മൾ പോകുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് സജസ്റ്റ് ചെയ്ത രണ്ടാമത്തെ പവലിയനിലേക്കാണ്. ആദ്യം സജസ്റ്റ് ചെയ്തത് സൗദി പവലിയൻ ആണെങ്കിൽ രണ്ടാമത് സജസ്റ്റ് ചെയ്തത് പാകിസ്ഥാൻ പവലിയൻ ആണ്. ഇന്ത്യയും സൗദിയും ഒക്കെ ആധുനിക ടെക്നോളജിയിലും ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലുമാണ് ശ്രദ്ധ കൊടുത്തിട്ടെങ്കിൽ പാകിസ്ഥാൻ നേരെ വിപരീതമായി ആളുകളെ ആകർഷിക്കുന്ന അട്രാക്റ്റീവ് കളർ വിത്ത് ഡിസൈനിലാണ് പാകിസ്ഥാൻ പവലിയൻ്റെ പുറംവശം അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ പവലിയൻസും പോലെ പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളും അവരുടെ രാജ്യത്തിൻ്റെ വിഷ്വൽ വ്യൂസുമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ അവർ പരമ്പരാഗത ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുടെ അല്ലെങ്കിൽ തുണികളുടെ പലതരത്തിലുള്ള ശേഖരമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ പഴയകാലത്തെ അവരുടെ ഫോട്ടോസ് കൂടി നിങ്ങൾക്ക് വേണ്ടി അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സാൾട്ട് റോക്കാണിത്. ഇത് യൂറോപ്പിലൊക്കെ വളരെ പ്രശസ്തമാണ്. ഇതിലൊരുപാട് മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. പിങ്ക് റോക്ക് സാൾട്ട് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. പിന്നെ ഈ ഇതിനെക്കുറിച്ച് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ബില്യൺ ട്രീ പ്രൊജക്റ്റ് എന്നാണ്. അപ്പോൾ അതിനുദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു കാട് നിർമ്മിക്കുക അല്ലെങ്കിൽ അത്രയും ഹരിതാഭമാക്കുക എന്നതായിരിക്കാം അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അതിന് അവർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ പ്രത്യേക തരത്തിലെ പ്രൊജക്ടറും ലേസർ ഷോയും ഒക്കെയാണ് അവിടെ നടക്കുന്നത്. പിന്നെ നമ്മുടെ കാട്ടിനുള്ളിലെ കിളികളുടെയും മറ്റും സൗണ്ടൊക്കെ വെച്ച് ഒരു കാടിനുള്ളിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് അവർ ചെയ്തത്. പാകിസ്ഥാൻ പവലിയൻ്റെ മെയിൻ ഹൈലൈറ്റ് അവരുടെ ഈ ലേസർ ഷോവും പിന്നെ ഈ കാണുന്ന അവരുടെ ഡിസൈനുമാണ്. എക്സ്പോ 2020 പവലിയനുകളുടെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Bye.